എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് എസ് എൽ സി എക്സാമിന് ഓണ എക്സാമിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റിൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനലിൽ ചാപ്റ്ററിന്റെ പേര് മായാസ് ക്ലാസ് റൂം അടിച്ച് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കിട്ടും അപ്പം അതിലെല്ലാം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസും പ്രോബ്ലംസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള വീഡിയോസുകളുണ്ട് അതെല്ലാം കാണുക ഡൗട്ട് ക്ലിയറൻസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങൾ കാണുക ഓൾമോസ്റ്റ് ആ വീഡിയോയിൽ ഉള്ള ക്വസ്റ്റൻസുകളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ നിങ്ങൾ പഠിക്കുക അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ ഒരു സർക്യൂട്ട് ഡാഗ്രം ഇവിടെ തന്നിട്ടുണ്ടല്ലോ ദ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ടു ഓം റെസിസ്റ്റർ അതായത് രണ്ടോം പ്രതിരോധത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ നോക്കുക രണ്ടോം റെസിസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലാതെ രണ്ടോം പ്രൊസിസ്റ്റർ ഇതാണ് ഇതിലൂടെയുള്ള വൈദ്യുപ്രവാഹ തീവ്രത അതായത് കറണ്ട് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ല ഇവിടെ ഒരു നാലോം പ്രൊസിസ്റ്ററും ഉണ്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട് ത്രീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സപ്ലൈ അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം സപ്പോസ് നമ്മൾ ഈ ആദ്യത്തെ റെസിസ്റ്റൻസ് ഞാൻ പേര് കൊടുക്കണം ആർ വൺ എന്ന് കൊടുത്തു ഇതിന് ഞാൻ ആർ ടു എന്നും പേര് കൊടുത്തു ഇല്ലേ അപ്പം ആർ വൺ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതണം കേട്ടോ ആർ വൺ ഇസ് ഈക്വൽ ടു ടു ഓം ആണ് ആർ ടു ആർ ടു ഇസ് ഈക്വൽ ടു ഫോർ ഓംന്ന് കൊടുത്തു ദെൻ വോൾട്ടേജ് അല്ലേ വോൾട്ടേജ് എത്രയാണ് സപ്ലൈ കൊടുത്തിട്ടുണ്ട് ത്രീ വോൾ ടൂ ആന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഐ ആണ് കണ്ടുപിടിക്കേണ്ടത് കറന്റ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായാലോ അപ്പൊ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം നമ്മുടെ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന് ഇക്വേഷൻ അറിയാം ഓർ ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്നു പറയാം ഇല്ലേ അപ്പം ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് റെസിസ്റ്റൻസ് ആണ് പ്രതിരോധം അതായത് ഈ സർക്യൂട്ടിലുള്ള ടോട്ടൽ പ്രതിരോധം സഫല പ്രതിരോധം കണ്ടുപിടിക്കണം നമുക്ക് സഫല പ്രതിരോധം കണ്ടുപിടിക്കാ അതായത് ആർ അല്ലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു ഈ രണ്ട് റെസിസ്റ്റേഴ്സും എങ്ങനെയാണ് കടിപ്പിച്ചിരിക്കുന്നത് രീതിയിലാണ് അല്ലേ അതായത് സീരീസ് ആയിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം സിറ്റീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ വൺ പ്ലസ് ആർ ടൂർ പ്ലസ് ആർ ടൂറ്റ് ഈസ് ഈക്വൽ ടു ആർ വൺ എന്ന് വെച്ചാൽ ടൂ ആണ് ആർ എന്ന് പറഞ്ഞാൽ ഫോർ ആണ് അപ്പം ഈസ് ഈക്വൽ ടു എത്രയാണ് സിക്സ് അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം എത്ര കിട്ടി ആറ് ഒന്ന് കിട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ അങ്ങനെ ആവുകയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് ത്രീ ആണ് ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് സിക്സ് ആണ് അപ്പം ത്രീ ബൈ സിക്സ് എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ആ പോയിന്റ് ഫൈവ് ആംബിയർ അല്ലെ പോയിന്റ് ഫൈവ് ആംബിയർ എന്ന് പറയും അപ്പൊ എങ്ങനെ പറയാം ആ കറണ്ട് ഫ്ലോയിങ് ത്രൂ ടു ഓം റെസിസ്റ്റർ ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു എത്ര പോയിന്റ് ഫൈവ് ആംബിയർ പോയിന്റ് ഫൈവ് ആംബിയർ കറന്റ് ആണ് ഈ ടു ഓം റെസിസ്റ്ററിലൂടെ കറണ്ട് പോകുന്നത് നമുക്കറിയാം സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് എങ്ങനെയാണ് കറണ്ട് ഇല്ല ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്ങനെയാണ് സെയിം ആയിരിക്കും ഇല്ലേ ഓരോന്നിനും അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കറണ്ട് എങ്ങനെയായിരിക്കും സെയിം ആയിരിക്കും മനസ്സിലായല്ലോ അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി തന്നെ പ്രോബ്ലം ചെയ്യും കേട്ടോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതുപോലെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതണം ഇക്വേഷൻസ് ഒക്കെ എപ്പോഴും എന്ത് ചെയ്യണം ആ ഒരു ബോക്സിലാക്കിയിട്ടിരിക്കണം കൂട്ടെ ഇക്വേഷൻസ് ഒക്കെ എപ്പോഴും നിങ്ങൾ നിങ്ങളൊരു ബോക്സിലാക്കി വേണം ഇടണം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ തന്നെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഫൈനൽ റിസൾട്ട് എഴുതുമ്പോൾ എപ്പോഴും യൂണിറ്റും ഞങ്ങളുടെ ശ്രദ്ധിച്ചിരിക്കണം അടുത്ത ക്വസ്റ്റൻ നോക്കുക സെക്കൻഡ് ക്വസ്റ്റൻ എ ഡിവൈസ് ദാറ്റ് ഓൺ പവർ ഓഫ് ദ ഡിവൈസ് പ്രവർത്തന വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടായ ഒരു വൈദ്യ ഉപകരണത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫ്യൂസ് രണ്ടേ പോയിന്റ് രണ്ട് ആംബിയറേജിന്റെ ആണ് എങ്കിൽ ഉപകരണത്തിന്റെ പവർ ചുവടെ കൊടുത്തിരിക്കുന്ന തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റൻ നോക്കുക ദ ആംബിയറ യു ഫ്യൂസ് വെയർ യൂസ്ഡ് ഇൻ എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ടു തേർട്ടി വോൾട്ടീസ് റെക്കമെൻഡ് പവർ ഓഫ് ദി ഡിവൈസ് പ്രവർത്തനം വോൾട്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടായ ഒരു വൈദ്യോപകരണത്തിൽ ഘടിപ്പിച്ചിരുന്ന ഫ്യൂസ് രണ്ടേ പോയിന്റ് രണ്ട് ആംബിയറേജിന്റെ ആണ് എങ്കിൽ ഉപകരണത്തിന്റെ പവർ ചൂടെ കൊടുത്തിരിക്കുന്ന തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ആംബിയറേജ് കാണാനുള്ള ഇക്വേഷൻ ആംബിയറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ദി പവർ ഓഫ് ആൻഡ് ഇക്വിപ്മെന്റ് ഇത് അപ്ലൈഡ് വോൾട്ടേജ് എന്നാണ് അപ്പൊ ഈക്വൽ ടു വാൾട്ടേജ് അല്ലെ വാട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് നമുക്ക് ഇക്വേഷൻ കൊടുക്കാം റേഷ്യോ ഓഫ് ദി പവർ ഓ ദി ഇക്വിപ്മെന്റ് ഇത് അപ്ലൈഡ് വോൾട്ടേജ് നിന്നാണ് അപ്പൊ ആംബിയറേജ് ഇവിടെ തന്നിട്ടുണ്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പവല്ല കണ്ടുപിടിക്കണം അപ്പൊ ഇക്കേഷം വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും ആമ്പിയറേജ് നമ്മൾ ഇങ്ങനെ എഴുതുവാണ് ആമ്പിയറേജ് ഇസ് ഈക്വൽ ടു പവർ പി ഡിവൈഡ് ബൈ ബിന്നും എല്ലാം കൊടുക്കാം അപ്പൊ പവർ ആണ് കണ്ടുപിടിക്കേണ്ടത് പവർ പി ഇസ് ഈക്വൽ ടു എങ്ങനെ സാധിക്കും ആമ്പിയറേജ് ഇൻറ്റു ബി എന്ന് എഴുതാം അപ്പൊ ആംബിയറേജ് എത്രയാണ് ടൂ പോയിന്റ് ടുന്ന് തന്നിട്ടുണ്ട് വോൾട്ടേജ് എത്രയാണ് ടു തേർട്ടി എന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ എത്ര കിട്ടും ആൻസർ ഫൈവ് നോട്ട് സിക്സ് എന്ന് കിട്ടും ഫൈവ് നോട്ട് സിക്സ് വാട്ട് കിട്ടും അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടോ അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് മുന്നൂറ് വാട്ടിൽ കുറവ് മുന്നൂറ് വാട്ട് തന്നിട്ടുണ്ട് അഞ്ഞൂറ് വാട്ട് തന്നിട്ടുണ്ട് അറുന്നൂറ് വാട്ടിൽ കൂടുതൽ തന്നിട്ടുണ്ട് അപ്പൊ ഏതാണ് ഫൈവ് നോട്ട് സിക്സ് എന്നല്ല വന്നിട്ടുള്ളൂ അപ്പൊ ആൻസർ എത്ര വരും ആ ഫൈവ് ഹൺഡ്രഡ് വാട്ട് നമുക്ക് എഴുതാം ആ ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് വേരിയേഷൻ വരും കേട്ടോ അപ്പൊ ഫൈവ് ഹൺഡ്രഡ് വാട്ട് നമുക്ക് ആൻസർ എഴുതാം ദെൻ അടുത്ത നോക്കൂ നോക്കൂട്ടോ കാൽക്കുലേറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ ടു ട്വൽവ് ഓം ആൻഡ് ഫോർ ഓം റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാർലൽ രണ്ടോമോ പന്ത്രണ്ടോമോ നാലോ പ്രതിരോധങ്ങളെ സമാന്തരമായി ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം എത്രയായിരിക്കും മൂന്ന് റെസിസ്റ്റർ ഉണ്ട് അത് സമാന്തരമായി പാറൽ ആയിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അതിന്റെ സഫല പ്രതിരോധം അല്ലെങ്കിൽ എന്താണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ അപ്പൊ ആദ്യത്തെ റെസിസ്റ്റന്റ് നമുക്ക് ആർ വൺ കൊടുക്കാം ആർ വണ് ടു ഓം എന്ന് കൊടുത്തു ദെൻ ആർ ടു ആർ ടു എന്ന് വെച്ചാൽ ട്വൽവ് ആണ് ദെൻ ആർ ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർ ആണ് ഇല്ലേ അപ്പൊ എങ്ങനെയാണ് പാറലായിട്ട് കണക്ട് ചെയ്യുവാണ് അപ്പം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് അപ്പൊ വൺ ബൈ ആർ പിന്നെ വൺ ബൈ ആർ പിന്നെയാണ് വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടൂ പ്ലസ് വൺ ബൈ ആർ ത്രീന്ന് എടുക്കാം ആർ ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ ടു ആണ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ഫോർന്ന് വരും അല്ലാതിൻ്റെയും എൽ സി എടുക്കാം എൽ സി എടുക്കുമ്പോൾ ട്വൽവ് അല്ലേ ട്വൽവ് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഇവിടെ എത്രയാണ് വരുന്നത് സിക്സ് വരും അല്ലേ സിക്സ് പ്ലസ് വൺ പ്ലസ് ത്രീന്ന് വരും അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ടെൻ വരും ടെൻ ഡിവൈഡ് ബൈ ട്വൽവ് എഴുതാം ടെൻ ഡിവൈഡ് ബൈ ട്വൽവ് എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത് വൺ ബൈ ആർ പി ആണ് കിട്ടിയത് വൺ ബൈ ആർ പി ആണ് നമുക്ക് ആർ പി അല്ലേ വേണ്ടത് അപ്പൊ നമുക്ക് റെസി പ്രോക്കിൾ എടുക്കാമല്ലോ അപ്പം ആർ പി ഈസ് ഈക്വൽ ടു ട്വൽവ് ഡിവൈഡ് ബൈ ടെൻ എന്ന് എഴുതാം അല്ലേ ട്വൽവ് ഡിവൈഡ് ബൈ ടെൻ എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് ടു ഓ മനസ്സിലായോ അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാറിലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ പി ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് ടു ഓ മനസ്സിലായാലോ അപ്പം എഴുതുമ്പോൾ ഞാൻ വേണമെങ്കിൽ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുവാണെങ്കിൽ അത്ര നല്ലതാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലൊക്കെ എഴുതുക അടുത്ത നോക്കൂ സേഫ്റ്റി ഫ്യൂസിസ് എ ഡിവൈസ് വിച്ച് പ്രൊട്ടക്ട്സ് ദ എലക്ട്രിക്കൽ അപ്ലയൻസസ് അറ്റ് അവർ ഹോം ഹൗ ഡസ് ദ സേഫ്റ്റി ഫ്യൂസ് എൻഷ്യൂർ സേഫ്റ്റി ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസ് എക്സ്പ്ലെയിൻ വീടുകളിലെ വൈദ്യോപകരണങ്ങളെ സംരക്ഷിക്കാനുള്ള ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സുരക്ഷാ ഫ്യൂസിന്റെ പ്രവർത്തനം വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം എന്തിനാണ് ഫ്യൂസ് കണക്ട് ചെയ്യുന്നത് ആ അതെന്തേലും കൂടുതലായിട്ട് എക്സ്ട്രാ കറണ്ട് സർക്യൂട്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് പോകണം അല്ലേ അപ്പം ബ്രേക്ക് ചെയ്ത് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ അപ്ലയൻസസ് എല്ലാം സേഫ് ആയിട്ട് സംരക്ഷിക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത് നോക്കാം ഡ്യൂറിങ് ദി എൻ ടൈം ഓഫ് time of the passing of current through a circuit a small amount of heat is generated in the fuse wire but this heat will be transmitted to the surroundings when the current that flows into the circuit exceeds the permissible limit the heat generated becomes excessive since more heat is generated in unit time than the heat transmitter fuse wire melts and broken due to its low melting point thus it prohibits further flow of electric current അതായത് ഒരു സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഫ്യൂസിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയം മുഴുവനും ഫ്യൂസ് വയറിൽ ചെറിയ തൊതി താപ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ ഹീറ്റ് ഉണ്ടാകുന്നുണ്ട് ആ താപം എങ്ങനെയാണ് ചുറ്റുപാടുകളിലേക്ക് പ്രേഷണം ചെയ്തു പോകുകയാണെങ്കിൽ അപ്പം ആ ഒരു സർക്യൂട്ടിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ കറണ്ട് ഒഴുകുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അവിടുത്തെ ഹീറ്റ് കൂടും താപം കൂടും അപ്പോൾ പ്രേഷണം വഴി നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ കൂടുതൽ താപം യൂണിറ്റ് സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ താഴ്ന്ന ദ്രവണാങ്കമുള്ള ഫ്യൂസ് വെയർ ഒഴുകി വൈദ്യബന്ധം വിച്ഛേദിക്കുന്നു മനസ്സിലാവുന്നില്ല അപ്പൊ അതുവഴി നമുക്ക് നമ്മൾ ഓരോ അപ്ലയൻസിനും ഇത്ര എമൗണ്ട് ഓഫ് കറണ്ട് എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ എന്ത് സംഭവിക്കും അത് കേടായി പോകും അല്ലേ അപ്പൊ അങ്ങനെ കൂടുതൽ എമൗണ്ട് ഓഫ് കറണ്ട് ഒഴുകാതിരിക്കാൻ നമ്മുടെ അപ്ലയൻസിലേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ എന്താണ് ഫ്യൂസ് വെയർ അവിടെ ലോ മെൽറ്റിംഗ് പോലുള്ള ഫ്യൂസ് വെയർ വെച്ചിട്ടുണ്ട് അതെന്ത് ചെയ്ത് മെൽറ്റ് ആയി പോകും അപ്പൊ പിന്നെ ബ്രേക്ക് ആയി മൊത്തം കറണ്ട് പോവുകയാണ് അപ്പൊ വേണ്ടിയാണ് ഫ്യൂസ് വെയർ ഉപയോഗിക്കുന്നത് ഫ്യൂസ് വെയറിന്റെ പ്രത്യേകതകളൊക്കെ ചോദിക്കാം ഫ്യൂസ് വെയർ ഉണ്ടാക്കിയിരിക്കുന്ന ഏത് വെച്ചിട്ടാണ് ഫ്യൂസ് വെയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ ചോദിക്കും എന്തൊക്കെയാണ് ഫ്യൂസ് വെയർ ഉണ്ടാക്കിയിരിക്കുന്ന അലോയിൻ ആൻഡ് ലെഡ് ആണ് അതൊക്കെ ഓർത്തണം ഇങ്ങോട്ട് അലോയിൻ ആൻഡ് ലെഡ് ഫ്യൂസ് വെയർ ഉണ്ടാക്കിയിരിക്കുന്ന അലോയിൻകോട്ടോ അലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണ് അതൊക്കെ ഓർത്തോണം പിന്നെന്താണ് പിന്നെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഇതൊക്കെയാണ് ഫ്യൂസ് വെയറിന്റെ പ്രത്യേകതകൾ അപ്പൊ അത് മിക്കവർഷം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നൂറോം പ്രതിരോധമുള്ള ഒരു താപനോപകരണത്തിലൂടെ മൂന്നാമ്പിയർ വൈദ്യ പ്രവഹിക്കുകയാണെങ്കിൽ അതിന്റെ പവർ എത്ര ആയിരിക്കും ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഹീറ്റിംഗ് അപ്ലയൻസിൻ്റെ റെസിസ്റ്റൻസ് ഹൺഡ്രഡ് ഓം ആണ് മൂന്നാമ്പർ കറണ്ട് കലുമ്പോൾ പോകുന്നുണ്ടെങ്കിൽ പവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതാ നോക്കുക തന്നിരിക്കുന്ന വാല്യൂ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് ആറ് തന്നിട്ടുണ്ട് ആർ ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഓം ആണ് കറന്റ് തന്നിട്ടുണ്ട് ഐ ഇസ് ഈക്വൽ ടു ത്രീ ആംബിയർ കറന്റ് ആണ് ഉം ഇതാണ് പവറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം പവറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള പവറിന്റെ ഇക്വേഷൻ ആറും ഐ തന്നിട്ടുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം ആ പവർ പി ഈസ് ഈക്വൽ ടു ഏതാണ് ആ ഐ സ്ക്വയർ ഇൻ റ് ഉപയോഗിക്കാല്ലോ അയ്യോ ആരും തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഐ എന്ന് വെച്ചാൽ ത്രീ ആണ് ത്രീ അപ്പം സ്ക്വയർ ആണ് അപ്പൊ ത്രീ ഇന്റു ത്രീ വരും ആർ എന്ന് വെച്ചാൽ ഹൺഡ്രഡ് ആണ് അല്ലെ അപ്പൊ ആൻസർ എത്ര വരും നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് വാട്ട് അല്ലെ നയൻ ഹൺഡ്രഡ് വാട്ട് പവർ ആണ് ആ പ്ലൈൻസസിന്റെ മനസ്സിലായില്ല യൂണിറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്ട്ടോ ഇക്വേഷൻ ഒക്കെ എപ്പോഴും നിങ്ങൾ എഴുതിട്ട് കഴിഞ്ഞിട്ട് ബോക്സിൽ ഇട്ടിരിക്കണം ഇക്വേഷൻസ് ബോക്സിൽ ഇടുക ആൻസർ എഴുതുമ്പോൾ റിസൾട്ട് എപ്പോഴും യൂണിറ്റ് ഉണ്ടായിരിക്കണം ടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ ഏ സ്ട്രെയിറ്റ് കണ്ടക്ടർ എ ബി ക്യാരി കറണ്ട് സ്പേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓണിംഗ് ഒരു കാന്തിയ മണ്ഡലത്തിൽ കൃത്യച്ച് എ ബി എന്ന ചിലത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാന്തിയ മണ്ഡലം അല്ലെ ഒരു യു ഷേപ്പിലുള്ള മാഗ്നറ്റ് ആണ് അതിൽ അത് കാന്തിയ മണ്ഡലമാണ് അവിടെ ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട് എ ബി എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നു കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നെഗറ്റീവാണ് ഇവിടെ പോസിറ്റീവ് ആണ് അപ്പം ഈ രീതിയിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഇങ്ങനെയാണ് ബി ടു എ രീതിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് സർക്യൂട്ട് ഈ സ്വിച്ച് ഓൺ ഇൻ ബീച്ച് ഡയറേഷൻ വിൽ ദ കണ്ടക്ടർ എ ബി മൂവ് സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഏത് ഭാഗത്തേക്കായിരിക്കും ആ കണ്ടക്ടർ എ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ചലിക്കുന്നാണ് ചോദിച്ചിരിക്കുന്നത് എ ബി എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ഇവിടെ ഇവിടെ നോക്കിയ ഡയറക്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടുള്ളതിനെ മാഗ്നറ്റ് ഇതാണ് ഈ ഡയറക്ഷൻ ക്യൂ ആണ് ഇങ്ങോട്ടുള്ള പി ആണ് മേളിലേക്ക് ആറ് അപ്പൊ ഏതാണ് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡുകൾ അനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ അതായത് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഏത് ഡയറക്ഷനിലാണ് കറണ്ട് അവിടെ മൂവ് ചെയ്യുന്നത് ബിയിൽ നിന്നും എയിലേക്കുള്ള ഡയറക്ഷനിലാണ് കറണ്ട് മൂവ് ചെയ്യുന്നത് മനസ്സിലാവുന്നത് ബിയിൽ നിന്ന് എയിലേക്ക് കറണ്ട് മൂവ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് പ്ലംബിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് കൂടനുസരിച്ച് പഠിച്ചെങ്ങനെയാണ് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും ഫോഴ്സും എങ്ങനെയാണ് മ്യൂച്വലി പെർ പെൻറ്റിക്കുലർ ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം ഏത് ഭാഗത്തൊക്കെയായിരിക്കും ആ ഉള്ളിലേക്കായിരിക്കുമല്ലോ മൂവ് ചെയ്യുന്നത് കറണ്ട് ഇങ്ങോട്ടാണ് കറണ്ട് ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു അപ്പൊ ഫോഴ്സ് അങ്ങോട്ടായിരിക്കും ആ ഈ ഒരു ഡയറക്ഷൻ ഉള്ളിലേക്ക് അതായത് പി എന്ന് പറഞ്ഞിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയാം അല്ലെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് പി എന്ന് പറയാം അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇൻവേഡ് എന്ന് പറയാം അല്ലെ അപ്പൊ ഈ ഈ ഒരു ഇത്തരം കൊസ്റ്റിൻസിന്റെ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കാണിച്ചു തന്നെ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ആ വീഡിയോയുടെ ഒക്കെ ലിങ്ക് കൊടുത്തേക്കാ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ പറയാം ദാറ്റ് ഈസ് ഇൻവേർഡ് എന്ന് പറയാം ഇല്ല ഇൻവേർഡ് അല്ലെങ്കിൽ എന്താണ് ഉള്ളിലേക്ക് എന്ന് പറയാം ഇൻവേർഡ് അല്ലെങ്കിൽ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് ഡയറക്ഷൻ ഓഫ് പി എന്ന് പറയാം പിയുടെ ദിശയിലേക്ക് ഇത് ഇങ്ങോട്ടല്ലേ ദിശ കൊടുത്തിട്ടുണ്ട് പീയുടെ ദിശയിലേക്ക് എന്നും പറയാം കേട്ടോ ഡയറക്ഷൻ ഓഫ് പി അല്ലെങ്കിൽ പീയുടെ ദിശയിലേക്ക് എഴുതിക്കൊള്ളോട്ടോ അത് ഒന്നെങ്കിലും ഇൻവേർഡ് എന്ന് എഴുതുക ഉള്ളിലേക്ക് എഴുതുക അല്ലെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് പി പറയാം ഇനി റൈറ്റ് ടു ഫാക്ടേഴ്സ് ദാറ്റ് പിയറക്ഷനിലേക്ക് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ചലകത്തിന്റെ ചലനദിശയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ചലനദിശയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഇങ്ങോട്ടാണ് നോർത്ത് ടു സൗത്ത് അല്ലെ അതായത് ഇവിടെ നോക്കും ഇവിടെ എസ് ഉം ആറും ആണ് എസ് ടു ആർ എന്ന് പറയാം ഇല്ല മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇലക്ട്രിക് ഇലക്ട്രിക് ഡയറക്ഷനും ഉണ്ട് മഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എസ് ടു ആർ എന്ന് പറയാം കറന്റ് ഡയറക്ഷനും ഉണ്ട് അതുപോലെ എന്തെങ്കിലാണ് ഫോഴ്സും അല്ല ചലനം ഉണ്ടാകുന്നുണ്ട് അപ്പം ചലത്തിന്റെ ചലനദിശയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കേട്ടോ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയാം ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ ശരിയല്ലേ ചലനം എങ്ങനെയാണ് കറണ്ട് മൂവ് ചെയ്യുന്നത് കറണ്ട് തിരിച്ച് മൂവ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് അപ്പൊ കറണ്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലാണ് പോകുന്നത് കറണ്ട് തിരിച്ചാണ് പോകുന്നത് എ ടു ബി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ചലനം എങ്ങനെയായിരിക്കും ഔട്ട് ബോർഡായിരിക്കും പുറത്തോട്ടായിരിക്കും അപ്പം കറണ്ട് ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വെച്ചിരിക്കുകയാണ് മാഗ്നറ്റിക്റ്റ് ഫീൽഡ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും എങ്ങനെയാണ് അവിടെ അവിടെ ആ ഫോഴ്സ് അതായത് അവിടുത്തെ ആ കണ്ടക്ടറിന്റെ ചലന നിശ്ചയിൽ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പൊ ചലന നിശ്ചയം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റുമാണ് മനസ്സിലായാലോ നമുക്ക് ആൻസർ എങ്ങനെ പറയാം ആ സ്വിച്ച് ഓൺ ചെയ്താൽ ചാലകം ഏത് ഭാഗത്തേക്ക് ചലിക്കും ഇൻവേർഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് പി ഉള്ളിലേക്കാണ് അല്ലെങ്കിൽ പിയുടെ ഭാഗത്തേക്ക് നമുക്ക് പറയാം പിന്നെ അതുപോലെ തന്നെ ചല ചാലകത്തിന്റെ ചലനദിശയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ആ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് കറന്റ് കാന്തിക മണ്ഡലത്തിന്റെ ദിശയും അതുപോലെ തന്നെ വൈദ്യപ്രവാഹ ദിശയുമായ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മെനിസ്റ്റേഴ്സ് ഓഫ് വൺ ടെൻ ഓം ഷുഡ് ബി കണക്ടൻ പാർലൽ ആംബിയർ കർണിംഗ് ഫ്രം എ ടു ട്വന്റി വോട്ടർ സപ്ലൈ ഇരുന്നൂറ്റി ഇരുപത് വോട്ടർ സപ്ലൈ ഉണ്ട് ഫോർ ആംബിയർ വൈദ്യുതി പ്രവഹിക്കുന്നതിന് നൂറ്റിപ്പത്ത് പോവം പ്രതിരോധമുള്ള എത്ര പ്രതിരോധങ്ങളെ സമാന്തരമായിട്ട് കടുപ്പിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അതായത് ഒരു സർക്യൂട്ടിൽ നമുക്ക് ഫോർ ആംബിയർ വൈദ്യുതി പ്രവഹിക്കണം അപ്പൊ അതിലൂടെ അങ്ങനെ പ്രവഹിക്കണം എന്നുണ്ടെങ്കിൽ നൂറ്റിപ്പത്ത് പോവം പ്രതിരോധമുള്ള എത്ര എണ്ണം സമാന്തരമായിട്ട് പാറലായിട്ട് കണക്ട് ചെയ്യണം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് സപ്ലൈ തന്നിട്ടുണ്ട് ടു ട്വന്റി വോൾട്ടാന്ന് തന്നിട്ടുണ്ട് കറന്റ് തന്നിട്ടുണ്ട് ഫോർ ആംബിയറാന്ന് തന്നിട്ടുണ്ട് നൂറ്റിപ്പത്ത് ഓമിന്റെ എത്ര റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യണം എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ഇവിടെ ഈ നൂറ്റിപ്പത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് റെസിസ്റ്റർ ഒരു റെസിസ്റ്റർ അങ്ങനെയുള്ള ഒരു റെസിസ്റ്റർ ഞാൻ സ്മോൾ ആർ വെച്ച് എഴുതുവാണ് അതായത് നൂറ്റിപ്പത്ത് ഓം എന്ന് എഴുതി ഏ ഒരു റെസിസ്റ്റർ അപ്പം അത് അങ്ങനെയുള്ള റെസിസ്റ്റർ ഒരു സർക്യൂട്ടുകളുടെ പാറിലായിട്ട് കണക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതായത് ആർ ഈസ് ഈക്വൽ ടു വി ബൈ യു വിചാരി റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും ാലോ അതായത് സ്മോൾ ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു റെസിസ്റ്റന്റ് വാല്യൂ ആണ് അങ്ങനെയുള്ള എത്ര എണ്ണം എന്നാണ് ചോദിച്ചത് അപ്പൊ അപ്പൊ അങ്ങനെ ഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ സർക്കുലിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാലോ അതായത് വി ബൈ ഐ വെച്ചിട്ട് വി ടു ട്വന്റി ആണ് ദെൻ ഐ എന്ന് വെച്ചാൽ ഫോർ ആംബിയർ ആണ് അപ്പോൾ എത്ര അനുസരിച്ച് ഫിഫ്റ്റി ഫൈവ് ഒം വരും ആ സർക്യൂട്ടിലൂടെ ആ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് ഓം ആണ് വരേണ്ടത് നമുക്ക് എന്താണ് എത്ര എണ്ണം ഘടിപ്പിക്കണം എന്നല്ലേ ചോദിച്ചിരിക്കുന്നു അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു സ്മോൾ ആർ ഡിവൈഡ് ബൈ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് എന്ന് വെച്ചാൽ ആ ഒരു സർക്യൂട്ടിന്റെ വാല്യൂ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് അപ്പം നമ്പർ ഓഫ് റെസിസ്റ്റർസ് എന്നെല്ലാം കണ്ടുപിടിക്കേണ്ടേ അപ്പം എൻ ഈസ് ഈക്വൽ ടു സ്മോളാർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം സ്മോളാർ എന്ന് പറഞ്ഞാൽ വൺ ടെൻ ആണ് ഓം ആണ് ാണ് അവിടുത്തെ സർക്കുളിലെ ടോട്ടൽ വേണ്ട റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് ആണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് എന്ന് ആൻസർ കിട്ടും അപ്പം എനിക്ക് ഈക്വൽ ടു രണ്ട് അതായത് രണ്ട് റെസിസ്റ്റർ നൂറ്റിപ്പത്ത് ഓമിന്റെ രണ്ട് റെസിസ്റ്റർ അവിടെ കണക്ട് ചെയ്യണം മനസ്സിലാകുന്നുണ്ട് അത് റെസിസ്റ്റർ അപ്പൊ ആൻസർ എങ്ങനെ പറയാം ടു റെസിസ്റ്റർ ഓഫ് എത്രയാണ് വൺ ടെൻ ഓം വൺ ടെൻ ഓമിന്റെ രണ്ട് റെസിസ്റ്റർ അല്ലെ വൺ ടെൻ ഓമിന്റെ രണ്ട് റെസിസ്റ്റർ സമാന്തരമായിട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നാല് ആംബിയർ വൈദ്യുതി ആ സർക്യൂട്ടിലൂടെ കടന്നു പോകും മനസ്സിലായല്ലോ പറഞ്ഞത് ഈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ സർക്കുളിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് സമാന്തരമായിട്ട് കടിക്കുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുള്ളൂ അതെന്ന് പറഞ്ഞിരുന്നു ഫിഫ്റ്റി ഫൈവ് ഓമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നൂറ്റിപ്പത്ത് ഓമിന്റെ രണ്ട് റെസിസ്റ്റർ അവിടെ ഘടിപ്പിച്ച് സമാന്തരമായിട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ കറണ്ട് എത്രയായിട്ട് മാറും ഫോർ ആംബിയർ കറന്റായിട്ട് കിട്ടും ടുത്ത ക്വസ്റ്റിൻ നോക്കോട്ടെ ക്ലാസിഫൈ ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഐ റൈറ്റ് ദം ഡൗൺ ഇൻ ദേബിൾ സ്യൂട്ടബിളി സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട് അതിന് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിസം മീൻസ് പെർമനന്റ് കാന്തശക്തി സ്ഥിരമാണ് പൊളാറ്റി ക്യാൻ ബി ചേഞ്ച്ഡ് ധ്രുവത വ്യത്യാസപ്പെടുത്താൻ സാധിക്കും മാഗ്നറ്റിസം മീൻസ് ടെമ്പററി കാന്തശക്തി താൽക്കാലികമാണ് പൊളാറ്റി കനോട്ട് ബി ചേഞ്ചഡ് ധ്രുവത വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല അപ്പം അതിനെ ബാർ മാഗ്നറ്റും സോളിനോട് ക്യാരിയും സോളിനോട് ക്യാരിയും കറന്റ് അതാക്കി ഡിവൈഡ് ചെയ്യാനാണ് ചോദിച്ചത് അപ്പൊ ബാർ മാഗ്നറ്റിൽ ഏതൊക്കെ വരും ഇവിടുത്തെ കാര്യങ്ങള് ബാർ മാഗ്നറ്റിന്റെ കേസിൽ മാഗ്നറ്റിസം പെർമനന്റാന്ന് പറയാം അപ്പം ബാർ മാഗ്നറ്റ് നമുക്ക് എ മാഗ്നറ്റിസം പെർമനന്റ് എന്നാൽ പറയാം അതുപോലെ തന്നെ ഏതും പറയാം രണ്ടാമത്തെ പൊളാറ്റി ക്യാൻ ബി ചേഞ്ച് പൊളാറ്റി ഏതിനാണ് ചേഞ്ച് ചെയ്യുന്നത് സോളിനോടിനാണ് നമുക്ക് പൊളാറ്റി ചേഞ്ച് ചെയ്യുന്നത് അത് ബി കൊടുക്കാം മാഗ്നറ്റിസം ഈസ് ടെമ്പററി മാറ്റിസം ടെമ്പററി ഏതിനാണ് ആ സോളിനോടിനാണ് പൊളാറ്റി കനോട്ട് ബി ചേഞ്ച് പൊളാറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കുക ബാർ മാഗ്നറ്റി ഇല്ല അപ്പം എം ഡിയും ബാർമാനറ്റിൽ വരും സോളിനോട് കാര്യം കറന്റിൽ ഏത് വരും ബിയും സിയും വരും അപ്പൊ മനസ്സിലാകുന്നില്ല അപ്പൊ അതനുസരിച്ച് എഴുതുകോട്ടെ ബാർകാന്ത അല്ലെ ബാർമാനറ്റിൽ വരുന്ന കാന്തശക്തി സ്ഥിരമാണ് ധ്രുവത വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല സോളിനോട് ധ്രുവത വ്യത്യാസപ്പെടുത്താൻ സാധിക്കും കാന്തശക്തി താൽക്കാലികമാണ് അടുത്ത ക്വസ്റ്റ്യൻ ടേംസ് ഇൻ നോക്ക കോളംസ് എ ബി ആൻഡ് സി സ്യൂട്ടബിളി ആ എയിലും ബിയിലും സിയിലും കൂടെ കറക്റ്റ് ആയിട്ട് സ്യൂട്ട് സൂട്ടബിൾ ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എൽ ഇ ഡിയുടെ കേസിൽ എന്തായാലും ആ എൽ ഇ ഡിയുടെ കേസില് ബി കോളത്തില് എന്ത് വരും എൽ ഇ ഡി ആകുമ്പോൾ വർക്ക് വിത്ത് ലോ പവർ വരും കുറഞ്ഞ താപത്തിൽ വർക്ക് ചെയ്യുന്നു എൽ ഇ ഡിക്ക് എന്താണ് സിങ്ക് ഉണ്ട് ഇല്ലേ ഇൻകാസെൽ ലാമിന് ഗ്ലോയിങ് വിത്ത് ഹീറ്റ് ആണ് അല്ലെ അതിന് ഫിലമെന്റും ഉണ്ട് ഡിസ്ചാർജ് ലാമിനാണെങ്കിൽ നമുക്കറിയാം മെർക്കുറി ആണ് അവിടെയുള്ളൂ അതിൽ ഇലക്ട്രോഡു ആണുള്ളത് അപ്പൊ ആൻസർ ചെയ്താൽ എൽ ഇ ഡി വർക്ക് വിത്ത് ലോ പവർ ആണ് അത് ഹീറ്റ് സിങ് ആണുള്ളത് ഇൻകാസെൽ ലാമിനാണെങ്കിൽ ഗ്ലോയിങ് വിത്ത് ഹീറ്റ് ആണ് ഫിലമെന്റ് ആണുള്ളത് ഡിസ്ചാർജ് ലാമിനാണെങ്കിൽ മെർക്കുറിയാണ് ഇലക്ട്രോഡ്സു ആണല്ലോ ഓട്ടോ അപ്പൊ അതനുസരിച്ചിട്ട് മാച്ച് ചെയ്ത് എഴുതുക അടുത്ത ക്വസ്റ്റൻ നോക്കൂട്ടോ ഏ ടു തേർട്ടി വോൾട്ട് വൺ ഫിഫ്റ്റീൻ വാൾട്ട് ഫിലമെന്റ് ലാം വർക്ക് ഇൻ എ സർക്യൂട്ട് ഫോർ ടെൻ മിനിറ്റ് ഏ വാട്ട് ഈസ് എ കറണ്ട് ഫ്ലോവിങ് ത്രൂ ദ ബൾബ് ഒരു ഇരുന്നൂറ്റി മുപ്പത് വോട്ട് നൂറ്റി പതിനഞ്ച് വാട്ട് ഫിലമൻ ലാമ്പ് സർക്യൂട്ടിൽ പത്ത് മിനിറ്റ് പ്രവർത്തിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ബൾബിലൂടെ പ്രവഹിക്കുന്ന കറന്റ് എത്ര അതുപോലെ തന്നെ പത്ത് മിനിറ്റിന് ബൾബിലൂടെ പ്രയോഗിക്കുന്ന ഇലക്ട്രിക് ചാർജ് എത്രയായിരിക്കും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് മനസ്സിലായല്ല ക്വസ്റ്റ്യൻ അപ്പം വോൾട്ടേജ് തന്നിട്ടുണ്ട് പവറും തന്നിട്ടുണ്ട് സമയവും തന്നിട്ടുണ്ട് അപ്പൊ കറന്റ് ആണ് ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ എഴുത്ത് എഴുതാം വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു എത്രയാണ് ടു തേർട്ടി വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ദെൻ അതിന്റെ പവർ തന്നിട്ടുണ്ട് വൺ ഫിഫ്റ്റീൻ വാട്ട്ന്ന് തന്നിട്ടുണ്ട് സമയം എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് ആണ് കേട്ടോ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണം അപ്പൊ ടെൻ ഇന് സിക്സ്റ്റിന്ന് വരും ടെൻ ഇൻറ്റു സിക്സ്റ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് അല്ലേ സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ് ആണ് സമയം അവിടെ വരുന്നത് അപ്പൊ ആദ്യമേ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആ കറണ്ട് ആണ് നമുക്ക് അവിടെ ഐ ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പം പവറും വോൾട്ടേജും ഒക്കെ തന്നിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം ഏതിക്യേഷൻ അപ്ലൈ ചെയ്യാം ആ പി ഇസ് ഈക്വൽ ടു വി ഇന് ഐക്യേഷൻ അപ്ലൈ ചെയ്യാതി നമുക്ക് ഐ കണ്ടുപിടിക്കാമോ ആ ഐ ഇസ് ഈക്വൽ ടു പി ബൈ വി കൊടുക്കാം ദാറ്റ് ഈസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞിരിക്കുന്നത് വൺ ഫിഫ്റ്റീൻ ആണ് വി എന്ന് വെച്ചാൽ ടൂ തേർട്ടി വരും അല്ലെ വി ടു തേർട്ടി വരും അപ്പൊ ആൻസർ എത്ര വരുന്നത് ഈക്വൽ ടു വൺ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ടു തേർട്ടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ് ഫൈവ് ആംബിയർ ആണ് കേട്ടോ അപ്പൊ കറണ്ട് കിട്ടി പോയിന്റ് ഫൈവ് ആംബിയർട്ടോയിന്റ് പോയിന്റ് ഫൈവ് ആംബിയർ കറണ്ട് കിട്ടി മനസ്സിലായല്ലോ ഇനി അടുത്ത പാർട്ട് ബി പാർട്ട് ഏതാണ് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ഈസ് ദിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോ ശ്രു ദ ബൾബ് ഇൻ ടെൻ മിനിറ്റ്സ് പത്ത് മിനിറ്റിനുള്ളിൽ ബൾബിലൂടെ പ്രവഹിക്കുന്ന ഇലക്ട്രിക് ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചത് പത്ത് മിനിറ്റിനുള്ളിൽ ബൾബിലൂടെ പ്രവഹിക്കുന്ന ഇലക്ട്രിക് ചാർജ് ആണ് ചോദിച്ചത് ചാർജ് കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ചാർജ് കാണാനുള്ള ഏകേഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ട് കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് പഠിച്ചിട്ടുണ്ട് ക്യൂ ആണ് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് ചാർജ് കണ്ടുപിടിക്കാം ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ആ ഐ ഇൻ ടി എന്ന് കൊടുക്കാം കറണ്ട് നമുക്ക് കിട്ടി പോയിന്റ് ഫൈവ് ആംബിയർ ആണ് കറണ്ട് എന്ന് കിട്ടി ദൻ സമയം പത്ത് മിനിറ്റില്ല പത്ത് മിനിറ്റ് എന്ന് പറയുമ്പോൾ സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ് വരും അപ്പൊ പോയിന്റ് ഫൈവ് ഇൻ സിക്സ് ഹൺഡ്രഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ത്രീ ഹൺഡ്രഡ് എന്ന് വരും ത്രീ ഹൺഡ്രഡ് കുളോം ചാർജിന്റെ യൂണിറ്റ് ആയതാണ് കുളോ അപ്പൊ ത്രീ ഹൺഡ്രഡ് കുളോം ചാർജ് ആണ് മിൻറ്റില ബൾബിലൂടെ പ്രവഹിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് മനസ്സിലായാലോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പഠിക്കുകയായിട്ട് ബാക്കി വേറെയും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണുക അതിൽ മാക്സിമം ക്വസ്റ്റൻസും ഡൗട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ക്ലിയറാക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കാണുക അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്